അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. രണ്ട് നിഡോ, രണ്ട് ടാങ്ക് എത്രയായിക്ക? ഹാരിസ് ബക്കാലയിലെ ഇക്കയോട് മൊബൈലിൽ സെൽഫി എടുക്കുന്നതിനിടയിൽ ചോദിച്ചു. 110 റിയാൽ. എന്താ ഇജ്ജ് നാട്ടിൽ പോകുന്നുണ്ടോ? ഉണ്ടിക്ക, അടുത്ത ആഴ്ച പോണം. അത് പറയുമ്പോൾ അവൻ്റെ മുഖം തുടുത്തിരുന്നു. ഷർഫയിലെ ആ കടയിൽ നിന്നിറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിലെ നാട്ടിലെ മണിയറയിൽ തന്നെ കാത്തിരിക്കുന്ന രഹനം മാത്രമായിരുന്നു. റൂമിലേക്ക് നടക്കുമ്പോൾ വഴിയിൽ പരിചയക്കാരെ ഒരുപാട് കണ്ടു. അവരോടെല്ലാം നാട്ടിൽ പോകുന്നതിനെ പറ്റി ഹാരിസ് വാചാലനായി. സൗദിയിൽ വന്നിട്ട് 4-5 തവണ നാട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ പോക്കിനൊരു പ്രത്യേകതയുണ്ട്, കാരണം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പോക്കാണ്. ശരിക്കും ആഹ്ലാദ തിമിർപ്പിലാണ് ഹാരിസ്. പെണ്ണ് കാണലും കല്യാണവും ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവൻ്റെ മനസ്സിൽ ഇന്നലെ കഴിഞ്ഞതുപോലെ തെളിഞ്ഞു വന്നു. വലിയ ശമ്പളമുള്ള ജോലിയൊന്നും ആയിരുന്നില്ല ഹാരിസിന്, അതുകൊണ്ട് തന്നെ ലീവും കുറവായിരുന്നു. കഴിഞ്ഞ കൊല്ലം ലീവിന് വന്നപ്പോൾ ഉമ്മയുടെ നിർബന്ധം കാരണമാണ് 25 വയസ്സിൽ അവൻ രഹനിയെ പെണ്ണ് കാണാൻ പോയത്. 25 വയസ്സുകാരി രഹനിയെ ഒറ്റ നോട്ടത്തിൽ അവൻ ഇഷ്ടമായി. അവൾക്ക് ഹാരിസിനെയും, എന്നാൽ കല്യാണം ഇപ്പോൾ വേണ്ട, അടുത്ത കൊല്ലം മതിയെന്ന് ഹാരിസിന്റെ വാശി. ആരും ചെവി കൊണ്ടില്ല. പ്രായമായവർ പറയുന്നത് അനുസരിക്കുകയല്ലേ വഴിയുള്ളൂ. അത്യാവശ്യം നല്ല പോലെ തന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന്റെ സന്തോഷത്തിനിടയിലും ഹാരിസിന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. 9 ദിവസം കഴിഞ്ഞാൽ ഈ സന്തോഷമെല്ലാം തീരുമല്ലോ. നേരാവണ്ണം ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റിയിട്ടില്ല. രണ്ടുപേർക്കും സൽക്കാരങ്ങളും യാത്രയുമായി ആ 9 ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ തീർന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടുകാരുടെയെല്ലാം മുഖം വാടാൻ തുടങ്ങി. പോകാനുള്ള ടിക്കറ്റ് വാങ്ങി വന്നപ്പോൾ ഉപ്പ ചോദിച്ചു, മോനെ നിനക്ക് മറ്റന്നാൾ തന്നെ പോണോ? ലീവ് നീട്ടിത്തരാൻ പറഞ്ഞൂടെ കഫീലിനോട്. ലീവ് നീട്ടിക്കിട്ടില്ല എന്ന് 10-20 വർഷം പ്രവാസിയായി ജോലി ചെയ്ത ഉപ്പാക്ക് അറിയാഞ്ഞിട്ടല്ല. എല്ലാവരുടെയും വിഷമം കാണുമ്പോൾ വെറുതെ ചോദിച്ചതാണെന്ന് അവന് മനസ്സിലായി. അവനൊന്നും മിണ്ടിയില്ല. പോകുന്നതിന് തലേന്നാൾ ആരും ഉറങ്ങിയിട്ടില്ല. മണിയറയിൽ നവവധൂവരന്മാരുടെ കണ്ണീർ പൂക്കൾ നിലത്തുവീണ് ചിതറി. അവൾ അവന് വാക്കുകൊടുത്തു, ഇല്ലിക്ക ഞാൻ കരയില്ല, ഇക്ക പോയിട്ട് വേഗം വാ, ഞാൻ കാത്തിരിക്കും ഇക്കയ്ക്കായിട്ട്. കരയരുത്, ധൈര്യമായിട്ടിരിക്കണം, ഞാനില്ലേ കൂടെ, പിന്നെന്തിനാ. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൻ അവൾക്ക് കൊടുത്ത വാക്കു പാലിച്ചു. അവൻ കരഞ്ഞില്ല. എല്ലാവർക്കും സലാം പറഞ്ഞു കൈകൊടുത്തു വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ അവൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. ജനാലയുടെ കർട്ടിനടയിൽ കൂടെ വിതുമ്പിക്കരയുന്ന രഹനയുടെ മുഖം അവൻ കണ്ടു. സഹിക്കാൻ കഴിഞ്ഞില്ല. കാറിൽ കയറിയതും അവൻ പൊട്ടിക്കരഞ്ഞു. കൂടെ വന്ന കൂട്ടുകാരനായ സമീർ നൗഫലും ആശ്വസിപ്പിക്കാൻ വേണ്ടിയാകണം ഒരുപാട് കളിയാക്കി. 10 മാസം 10 വർഷം പോലെയാണ് അവന് തോന്നിയത്. ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ, കണ്ണീരിൽ കുതിർന്ന തലയിണകൾ. എല്ലാത്തിനും വിട, ഞാൻ നാട്ടിലേക്ക് പോകുന്നു. അൽഹംദുലില്ല. പോകാനുള്ള ദിവസമായി ലഗേജ് കെട്ടുന്നതിനിടയിൽ മണികണ്ഠൻ ചോദിച്ചു, ഇതെന്താ ഒരുപോലെ രണ്ടു പെട്ടി? ഒന്നെൻ്റെ വീട്ടിലേക്കും ഒന്ന് അവളുടെ വീട്ടിലേക്കും. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ആഹാ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ? നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ല കേട്ടോ. കയർ വലിച്ചു മുറുക്കി മണികണ്ഠൻ ചിരിച്ചു. വില കൂടിയൊരു സ്പ്രേയും പൗഡറും ഫേസ് ക്രീമും അവൻ ഹാൻഡ് ബാഗിലാക്കി. അത് അവൾക്ക് മാത്രമുള്ളതാണ്, ആരും കാണണ്ട. റൂമിലെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സലീമിൻ്റെ വക ഒരു കമൻറ്റ്, പോയി തകർത്തിട്ട് വാ പുയ്യാപ്പിള എന്ന്. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഹാരിസ് മനസ്സിലും. ജിദ്ദ എയർപോർട്ടിൽ നിന്നും എയർ ഇന്ത്യയുടെ വിമാനം കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. അടുത്ത സീറ്റിലിരിക്കുന്ന പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ എല്ലാത്തിനും തലയാട്ടി. പാവത്തിൻ്റെ മനസ്സ് ഇവിടെയൊന്നുമല്ല. വിമാനം കോഴിക്കോട് എയർപോർട്ടിലിറങ്ങി. ക്ലിയറൻസും മറ്റ് ഫോർമാലിറ്റീസും കഴിഞ്ഞ് പുറത്തിറങ്ങി. അതാ ഉപ്പയും മെളാപ്പയും മൂത്താപ്പൻ്റെ മകൻ സുഹൈലും. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് വിശേഷങ്ങൾ തിരക്കി കാറിൽ കയറുമ്പോഴാണ് എല്ലാവരുടെയും മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ. ആർക്കും ഒരു ഉഷാറില്ല. ഇവർക്കിതെന്തു പറ്റി? ഹേയ്, തനിക്ക് തോന്നിയതായിരിക്കും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞാൽ വീടെത്തും. റോഡിന് ഇരുവശത്തും കണ്ട പാടങ്ങളും പച്ചപ്പും ഒന്നും അവനത്രയ്ക്ക് ആകർഷിപ്പിച്ചില്ല. രഹന മെലിഞ്ഞിട്ടുണ്ടാകുമോ അതോ തടിച്ചോ? പാവം, ഒരു പരിചയമില്ലാത്ത എൻ്റെ വീട്ടിലവൾ 10 മാസം നിന്നില്ലേ, സമ്മതിക്കണം അവളെ. അവൻ മനസ്സിൽ പറഞ്ഞു, ഈ ഒരു മാസം ശരിക്കും അടിച്ചു പൊളിക്കണം, ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം, സ്നേഹം കൊണ്ട് അവളെ വീർപ്പും പൊട്ടിക്കണം. ഇൻഷാ അല്ലാ വീട്ടിലേക്കുള്ള വഴി എത്താറായി. അവൻ പോക്കറ്റിലുണ്ടായിരുന്ന ചീർപ്പെടു മുടി നേരെയാക്കാൻ തുടങ്ങി. ഹൃദയം പെരുമ്പറ കൊട്ടുന്നു. വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങി. ഉമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞു, ഉമ്മ ഇതെന്തിനാ കരയുന്നേ? അവനൊന്നും മനസ്സിലായില്ല, ആരുമൊന്നും മിണ്ടിയുമില്ല. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു വിഷമം. അവൻ രഹനയെ തിരിഞ്ഞു. ഇല്ല, അവളെ കാണാനില്ല. അവളുടെ നാണം കലർന്ന മുഖം ഹാരിസ് അവിടെയെല്ലാം തിരിഞ്ഞു. ഉമ്മ രഹനയെവിടെ പോയി? ആരുമൊന്നും മിണ്ടാതായപ്പോൾ അവൻ ഉച്ചത്തിൽ ചോദിച്ചു. അതും കൂടി കേട്ടപ്പോൾ അവിടെ കൂടി നിന്നവരെല്ലാം പൊട്ടിക്കരയാൻ തുടങ്ങി.
ഉമ്മ രഹനയെവിടെ? പറ ഉമ്മ. അവൻ ഉമ്മയോട് കയർത്തു. അവൻ അകത്തേക്ക് കയറി. എല്ലാ മുറിയിലും അവൻ അവളെ തിരിഞ്ഞു. ഇല്ല, അവളെ വീട്ടിലില്ല. ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. ആരുമൊന്നും മിണ്ടുന്നുമില്ല. അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, അവൻ ഉറപ്പിച്ചു. അവൻ കരയാൻ തുടങ്ങി. ആരെങ്കിലും എന്തെങ്കിലും പറ. ഹാരിസ് അലറി. അടുത്ത വീട്ടിലെ കൃഷ്ണേട്ടൻ ഹാരിസിനെ കെട്ടിപ്പിടിച്ച് സോഫയിൽ ഇരുത്തി. ഹാരിസേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാം നീ ക്ഷമയോടെ കേൾക്കണം. രഹനയെ ഇന്നലെ രാത്രി കിച്ചണിൽ വെച്ചൊരു പാമ്പ് കടിച്ചു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അപ്പോഴേക്കും ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ ഹാരിസിന് തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്നു. അവൻ അലറിക്കൊണ്ട് നിലത്ത് വീണു. ഞാൻ കൊണ്ടുവന്ന പെട്ടി ആരൊക്കെയോ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് അവൻ കണ്ടു. അല്ല, അവന് തെറ്റി. അവൻ കൊണ്ടുവന്ന പെട്ടിയായിരുന്നില്ല അത്. തൻ്റെ ജീവന്റെ ജീവനായ രഹനയെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകെട്ടിലായിരുന്നു അത്.